ശ്രുതി 63 16 കൊച്ചുവേണ്ടി ബാംഗ്ലൂർ എക്സ്പ്രസ് എറണാകുളം സ്റ്റേഷൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഹലോ 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 ഹലോ, എന്താ ഒന്നും മിണ്ടാത്തേ? ഹലോ, ഞാനാ വിളിച്ചത്. ഞാനാ വിളിച്ചത്? നിങ്ങളാ വിളിച്ച? ആ, ഞാനാ വിളിച്ചത്. എന്റെ നമ്പർ അങ്ങനെ നിങ്ങൾക്ക് കിട്ടി? അല്ല, ഞാൻ കൊട്ടി വിളിച്ചത്. ഞാനാ കൊട്ടി വിളിച്ചതാ? സോറി, റോങ് നമ്പർ. ഇതെവിടെ എത്തി? എറണാകുളം. എറണാകുളത്ത് എത്തിയതേ ഉള്ളു. ഈ ട്രെയിൻ ഒരു വലിവും ഇല്ലെന്ന്. ഇത് എത്ര നേരം കൊണ്ട് ഞാൻ ഇന്നെ തിരിക്കുകയാണ്? ആണോ? എവിടെ പോന്ന്? ഞാൻ ഹൈദരാബാദ്. ഹൈദരാബാദ്? ഹൈദരാബാദ്. ഞാനും ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലാണോ? ഹൈദരാബാദിൽ എന്തിനു പോന്നു? വലിവിന് മീൻ വിഴുങ്ങാൻ പോവാണ്. നിങ്ങൾ മീൻ വിഴുങ്ങിയാൽ ട്രെയിൻ വലിവ് കൂടുമോ? ഭയങ്കര കോമഡി. പിന്നെയും എടോ, എനിക്ക് വലിവ് ആസ്മ, അതിനുള്ള മീൻ വിഴുങ്ങാൻ ഹൈദരാബാദിൽ പോവാണെന്ന്. അങ്ങനെ എടാ, കമ്പാർട്ട്മെന്റിലൊന്നും ഒരു കളറില്ല. കളറില്ലെന്നു? ഞാനിപ്പോ ഒത്തിരി കമ്പാർട്ട്മെന്റ് കേറിട്ടേ കേട്ടു വന്നത്. ഒറ്റ പെണ്ണുങ്ങളില്ല, മുഴുവൻ ആണുങ്ങളാണ്. ഒറ്റ പെണ്ണുങ്ങൾ ഇതിനകത്ത് കാണില്ല, ആ വരത്തിൽ അതെങ്ങനെ പറയാനാണ്? അതെന്താന്നേ? റെയിൽവേ ചരക്ക് കൂലി കൂട്ടി. ഓ, അത് ശരി. ഇതൊക്കെ ഉത്തരവാദിത്വപരമായിട്ട് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോണ്ടല്ലേ. ഇത് പോന്നില്ല കേട്ടോ. എന്താ ഇവിടെ കിടക്കുന്നേ? ഓ, ട്രെയിൻ ക്രോസിംഗാ. ക്രോസിംഗാ, ട്രെയിൻ ക്രോസിംഗാ, ട്രെയിൻ തമ്മിൽ ക്രോസിംഗാ. കാലം പോയൊരു പോക്ക്. ട്രെയിൻ വരെ ഇപ്പൊ ക്രോസിംഗാ? അയ്യോ, അതല്ലെന്ന്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ഉണ്ടല്ലോ, ആ പാളത്തിൽ കൂടെ തന്നെ വേറൊരു ട്രെയിൻ വരുന്നു. വേറൊരു ട്രെയിൻ വരുന്നു? ആ, അപ്പൊ അന്നേരം പിടിച്ചിടും ട്രെയിൻ. ഇത് കഴിവുകേട്. ഇത് ഓടിക്കുന്നവന്റെ കഴിവുകേട്. കഴിവുകേട് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പാളത്തിൽ കൂടെ വേറൊരുത്തൻ വണ്ടി ഓടിച്ചോണ്ട് വരേണ്ട കാര്യം എന്താണ്? നമ്മൾ എന്തിനാണ് പാളം ഷെയർ ചെയ്യുന്നത്? ഒരു കാര്യം, രാജ്യസഭയിൽ വന്നിതൊക്കെ ഒന്ന് സംസാരിക്കാവോ? രാജ്യസഭയിലല്ല, ലോകസഭയിലും ഞാൻ ഇത് എന്ന് പറയും. ചേട്ടാ, ഇത് ഏതാ വണ്ടി? തീ വണ്ടി. തീവണ്ടി കൂകിപ്പായും, തീവണ്ടി വെള്ളം മോന്തുന്ന തീവണ്ടി. ഇത് കൽക്കാരി തിന്നും, കൽക്കാരി തിന്നും തീവണ്ടി. കഴിഞ്ഞ അതാനുള്ള കഴിഞ്ഞ എന്താണ് ചേട്ടാ? തീവണ്ടി എന്ന് പറയായിരുന്നു. ഹൈദരാബാദിലേക്ക് പോണ ട്രെയിൻ അല്ലേ എന്നൊന്ന് കൺഫേം ചെയ്യാൻ ചോദിച്ചാണ്. ഇത് ഹൈദരാബാദിലേക്ക് പോകുന്ന തീവണ്ടിയാണ്. ഹൈദരാബാദിൽ പോവാണ്? അതെ. ഹൈദരാബാദിൽ എന്തിനു പോന്ന്? റാംചിറാവ് കാണാ. എടാ മണ്ട, ശനിയും ഞായറും എല്ലാ ദിവസവും ഉള്ള സമയം മൊത്തം ഇത് ടി വിയിൽ ഇതേ ഉള്ളൂ. ഈ കാശും മുടക്കി എന്താണ് ഹൈദരാബാദിൽ പോയി റാംചിറാവ് കാണാൻ പോകുന്നത്? അതെ, സിനിമയുടെ കാര്യം പറയുന്നത്. ഓ, രണ്ടുപേരും പുതുമോടിയാണ്. ഇവിടെ നല്ല സ്റ്റുഡിയോ ഇല്ലാത്ത കൊണ്ടാണോ ഇനി ഹൈദരാബാദിലോട്ട് കെട്ടിയെടുക്കുന്ന സ്റ്റുഡിയോ ഫോട്ടോ എടുക്കാനായിട്ട്? ചേട്ടാ, അതാ ഫിലിം ഷൂട്ടിംഗ് നടക്കുന്ന സ്റ്റുഡിയോ ആണ്, അതൊന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അത് ശരി. ട്രെയിൻ വിട്ടാ. പായുന്ന യാഗാശ്വമി ഞാൻ, കാലമൻ കാൽക്കൽ വീഴുന്നു, കോരിത്തരിക്കുന്നു ഭൂമി. താളത്തി തകതക താളത്തി എത്തി ആളത്തി. ട്രെയിൻ വിട്ടില്ല ആളത്തി. ഘോഷയാത്രയാ ഇനി ഇങ്ങോട്ട്. ആ, അത് തന്നെ. പിന്നെ പൊടിയില്ലല്ലോ അവിടെ. പിന്നെ റെയിൽവേ ഏൽപ്പിച്ചേക്കണതാ. ഇതൊക്കെ തൂത്ത് വൃത്തിയാക്കാൻ പരിഹസിക്കരുത്. ഒരു മനുഷ്യന്റെ അവസ്ഥകളാണ്. നിങ്ങൾ ചുമ്മാ, നിങ്ങൾ മനുഷ്യരാണോ? ഒന്ന് പോടോ, ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്. വന്ന് കൈ നീട്ടുമ്പോ കൊടുക്കാതിരിക്കണ എങ്ങനെയാണ്? എന്നാ മോശമാണ് ഇത്, മോശം. സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജീവിച്ചിരിക്കരുത്. എനിക്ക് വിഷയമല്ല ഇത്, പാവങ്ങളാണ്. അദ്ദേഹത്തിന് ഇത് അർഹതപ്പെട്ടതാണ് കേട്ടോ. അത് ഒരുപാട് കൂടിപ്പോയത്. ഒരു കൂടുതലും ഇല്ല. വേണ്ട, അതൊന്നും വേണ്ട. അടിക്കും, അടിക്കും ഞാൻ. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. എനിക്ക് ഇഷ്ടമല്ലത്. എന്റെ കാര്യമുണ്ടോ? എനിക്ക് പോക്കറ്റിൽ കിടന്ന് കാശും കൊടുത്ത്. അന്യായ സ്പീഡിലാണ് പോകുന്നത്.
പൈസയും പിടിച്ചോണ്ട് പോയ പോക്കുണ്ടോ? പിന്നല്ലാതെ കാരണം ഇതാ ട്രെയിൻ ചെല്ലുന്നതിനും പോകണമെങ്കിലും ഇതാ നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയാതി. എത്രയൊന്നും പൈസ ഒന്നും ആക്കും എടുത്ത് വാരിക്കോരി കൊടുക്കരുത്. അത് എന്റെ ഇഷ്ടമാണ്, എന്റെ സൗകര്യമാണ്. ഇഷ്ടമാണ് വന്നിട്ടുണ്ട്. എന്തോ തീറ്റി വന്നിട്ടുണ്ട്. ഇപ്പൊ വിശപ്പില്ല, കുറച്ച് കഴിഞ്ഞു വാ. എന്താ തീറ്റി? ഇല്ല, ഇയാൾക്ക് തീറ്റി ഇട്ട് തരാൻ വേണ്ടി ഞാൻ വളർത്തുന്ന മീനല്ലേ ഇയാള്. തീറ്റി അതെല്ലാം പറഞ്ഞാ ടിക്കറ്റ് കാണിക്കാം. ഇത് അടിച്ചോന്ന് ഒന്ന് നോക്കിയാട്ടെ. എടുത്ത കാശെങ്കിലും കിട്ടുമോ? ലോട്ടറി ടിക്കറ്റ് തരാനല്ല പറഞ്ഞത്. പിന്നെ ഇയാള് ട്രെയിനെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റ് ഇങ്ങോട്ട് കാണിക്കാനാ പറഞ്ഞത്. ട്രെയിൻ ടിക്കറ്റോ? ആ ഇതല്ലേ. ആ ഭർത്ത 1956 തോന്നുന്നു. ഒരു കർക്കിടക മാസത്തിലാണ് അമ്മ പറഞ്ഞ ഒരു ചെറിയ ഓർമ്മയുണ്ട്. അയ്യോ, ആ നശിച്ച വർഷത്തിന്റെ കാര്യമല്ല ചോദിച്ചത്. ഇയാളുടെ ബർത്ത് ഏതാന്ന്, ഇയാള് കിടക്കുന്നത് എവിടെയാന്ന്, ഇയാൾ അവിടെ കിടക്കാനുള്ള ആള് ഇവിടെ വന്നിരിക്കുന്നു. ഞാൻ അവിടെ കിടക്കുമ്പം സാർ വന്ന് ചോദിക്കത്തില്ലേ തന്റെ ബർത്ത് എവിടെ? അപ്പൊ ഞാൻ താഴോട്ട് ചൂണ്ടിക്കാണിക്കണ്ടേ? കുറച്ചേ സാർ തീരുമാനിക്കുമ്പോ ഉറങ്ങാതിരിക്കല്ലേ ഞാൻ. ഇത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആണല്ലോ. പ്ലാറ്റ്ഫോം അല്ല, പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ അടുത്ത് ചിലപ്പോ തെറിക്കും, അതുകൊണ്ടാ ഇതുമായിട്ട് യാത്ര ചെയ്യാൻ പറ്റൂല. അതെ, എനിക്ക് ഹൈദരാബാദിലെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങണ്ടേ? ആണോ? ആ ഇവിടുന്ന് അവിടെ വരെ പോണോന്നുണ്ടെങ്കിൽ ഇയാൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റ് എടുക്കണോ? അത്. അയ്യോ, അതിപ്പോ അങ്ങനെ പറഞ്ഞ എന്നാ ഞാൻ പോയിനടിക്കും. അതിന് ഞാൻ ബിയർ അടിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ രണ്ടെണ്ണം ഉണ്ട്, അത് ഞാൻ അടിച്ചോളാം. തരത്തില്ല, എന്റെ രാവപ്പെടെ രണ്ടെണ്ണേ ഉള്ളൂ. ഷെയർ അടിക്കാൻ വന്നിട്ട് കുന്നമ്മറം ബാറോ ഷെയർ അടിക്കാൻ വേണ്ടിട്ട്. ഹലോ, ചെസ്സിൽ താല്പര്യമുണ്ടോ? എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ തോന്നിയിരുന്നു എനിക്ക് സെക്സിൽ ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ ആ ഒരു താല്പര്യം നാട്ടിൽ ഭയങ്കര പ്രശ്നമായി, അതുകൊണ്ട് ഞാൻ കള്ളവണ്ടി കയറി നാട് വിളിക്കുകയാണ്. ഞാൻ എന്തോ പറയാം, ഞാൻ ഒന്നും പറയുന്നില്ല. ഞാനാണെങ്കിൽ ഈ ചെസ്സിൽ ഞാൻ പുലിയാണ്. മുള്ളുന്നത് കൊള്ളാം, പോസ്റ്റ് വരുന്നുണ്ടോന്ന് നോക്കണം. ഇവിടെ കളിക്കാനുള്ള പരിപാടിയാണ്. അപ്പുറത്തെ വേറെ കമ്പാർട്ട്മെന്റ് ഒക്കെ അവിടെ ഇഷ്ടം പോലെ കള്ളവണ്ടി കയറിയ ആൾക്കാരുണ്ട്. അവിടെ പോയി നോക്കരുത്, ഇവിടെ ഇരിക്കണേ. അവിടെ ഒന്നും കളി ഇല്ലല്ലോ, ഇവിടെ കളി. സാറേ, റെയിൽവേ തോപ്പിക്കാതെ പോയി പണിയെടുക്കാറെ. നടക്കട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ചുമ്മാ കോട്ട് വിട്ടുണ്ട് മനുഷ്യനെ ചിരിപ്പിക്കാനായിട്ട് ഇറങ്ങിയേക്കുവാ. ഞാൻ ആള് കളിച്ചു. എന്റെ മുമ്പിൽ ആള് കളിക്കാറായോ? നീ കാണിച്ചു തരാം. ഇത് ഇവിടെ വെച്ചു. ആ, അങ്ങോട്ട് ഇറക്കാൻ പാടില്ല. എന്താ ഇവിടെ കുതിരി ഇരിക്കുക? എവിടെ? ഇവിടെ കുതിരി ഇരിക്കുക, ചെക്കാവും. എങ്കിൽ ഞാൻ ഇത് ഇവിടെ ഇറക്കി. ഇല്ല, ഇവിടെ പടയാളി ഇരിപ്പുണ്ട്, പടയാളി. എങ്കിൽ ഇത് ഞാൻ ഇവിടെ ഇറക്കി. ഏ, മന്ത്രി ഇരിക്കുന്നു. മന്ത്രി? ഏത് മന്ത്രി? ഇതാണോ മന്ത്രി? അതെ. എന്തായാലും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നേരിൽ കാണാൻ സാധിച്ചിട്ടില്ല, എന്തെങ്കിലും കാണുവാണെങ്കിൽ പറയാനിരിക്കായിരുന്നു. എന്റെ ഒരു മോന്റെ അഡ്മിഷന്റെ കാര്യമുണ്ട്, ഒന്ന് ശരിയാക്കി തരണം. മനുഷ്യ കേട്ടോ മന്ത്രി പൊങ്കവാ. അവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇരിക്കും മന്ത്രി, ഇവിടെ ഇരിക്കും. അപ്പൊ ഇത് ഇത് ഇവിടെ ഇറക്കാൻ പറ്റില്ല. അത് ഇറക്കാൻ പറ്റില്ല, ഇറങ്ങാൻ പറ്റില്ല, ഒരിടത്തും ഇറങ്ങാൻ പറ്റില്ല. എന്നെ പൂട്ടി, എനിക്ക് ആലോചിക്കേണ്ടി വരും. സ്ഥിരം പരിപാടിയാ ഈ ബാത്റൂമിലൊക്കെ ഒരേ ചുവരെഴുത്തി ചിത്രകാരന്മാരുടെ പണിത്തരങ്ങള്. ആ കാര്യത്തിൽ നിങ്ങളോട് നിൽക്കും ഞാൻ. ശിവന്മാരുണ്ടല്ലോ, മൊത്തം പറ്റിയില്ല. നമ്മള് വെളുപ്പിന് 4 മണിക്കോ 5 മണിക്കോ ഈ നമ്പറിലോട്ട് വിളിക്കും, ഒരെണ്ണം എടുക്കത്തില്ല. ചിലതൊക്കെ എടുക്കുന്നതാണെങ്കിൽ ജനാർദ്ദന്റെ ശബ്ദത്തിൽ ഹലോ ആരാ ഇങ്ങനെ കേൾക്കുന്നത്. കൊള്ള മൂടുമ്പോ 3 ദിവസം ഉറക്കം വരെ എന്റെ പോയിട്ടുണ്ട്. പേടിച്ചെന്താ
നീ നേരത്തെ വന്ന ആളല്ലേ? നീ അതിനെന്താ ഓരോരുത്തർ അവൻ തൊഴിലല്ലേ ചെയ്തല്ലേ ജീവിക്കുന്നത്? ചുമ്മാതാറിന്റെ മുമ്പ് കൈനീട്ടല്ലോ. ഇവിടെ ആൾക്കാർ കിടന്ന് ഉറങ്ങണം, മനുഷ്യർ കിടന്ന് ഉറങ്ങണം. ഇവിടെ അതിനെ സഹായിക്കണേ. യാത്ര ചെയ്യാൻ പറ്റുമോ? ഇത് നീക്കും മനുഷ്യരാണോടാ? ആ പാവം പിടിച്ചപ്പോ ഇത്ര മനോഹരമായ ഒരു പാട്ട് പാടിയിട്ട് 50 paisa വെച്ച് കൊടുത്തിരിക്കുന്നു. ഇവരാണ് യഥാർത്ഥ കലാകാരന്മാർ. അവരെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്, അവരെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അല്ലാതെ നമ്മൾ സ്റ്റേജ് കെട്ടി വളരെ പ്രശസ്തരായ ഗായകർക്ക് ഇഷ്ടംപോലെ പൈസ കൊടുക്കുന്നതല്ല എന്റെ. എനിക്ക് പ്രാന്താണ്. നിനക്കൊക്കെയാണ് പ്രാന്ത്, മനസാക്ഷി ഇല്ലാത്തവന്മാര്. ട്രെയിനിന്റെ കിളിയാണ് തോന്നുന്നു. കിളിയല്ല, പൊറോട്ട പൊട്ടണോ? പൊറോട്ട പൊട്ടെന്നല്ല പറഞ്ഞേ, പൊറോട്ട മുട്ട. പൊറോട്ട മുട്ട പോരെ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ര. നിനക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ ഉണ്ടാകാറുണ്ട്. അത് നാട് മൊത്തം വിളിച്ചത് പറഞ്ഞ ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു കൂവി നടക്കാറില്ല. ഹാപ്പി ബ്രെഡ്. ഹാപ്പി ബ്രെഡ്. ഓ അങ്ങനെ. ഒരു ചായ എടുക്കട്ടെ? വേണ്ട, എനിക്ക് ഷുഗർ ആണ്. ഉഴുന്നവിടെ 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 നീ പോയാൽ കഴിക്കും. വെച്ചോടത്ത് പോയി നോക്കടാ. അതല്ല ഒന്ന് ഉഴുന്നുപട. ഉഴുന്നോടൊന്നും വേണ്ട. എന്തായാലും എടുത്തു കേട്ടെങ്കിൽ ചായ ഒന്നും കുടിക്കാൻ പറഞ്ഞ ട്രെയിനിൽ നിന്ന് ഒരു ചായ തരാം തരാം തരാം. എന്താ ചേട്ടൻ എന്നാ പറഞ്ഞു? ട്രെയിനിൽ നിന്നൊന്നും വാങ്ങിച്ച് കുടിക്കല്ലേ സുഹൃത്തെ. അതാ വേണ്ടോ പ്രാരാപ്തോ? എന്ത് പ്രാരാപ്തം? തന്നെ കല്യാണം കഴിഞ്ഞാണ്? കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്. പിള്ളേരൊന്നുമില്ലേ? പിള്ളേരൊന്നുമില്ല. എങ്ങനെ പിള്ളേരുണ്ടാവും? ഇവിടുന്ന് ചായ ആട്ട് ഹൈദരാബാദിന്, ഹൈദരാബാദിൽ നിന്ന് പഴംപോളി ആട്ട് ഇങ്ങോട്ട്. ഈ പഴംപോളി കൊണ്ട് നടക്കുമല്ലാതെ പിള്ളേരുണ്ടാകത്തില്ല. ആ പഴംപോളി കൊണ്ട് ട്രെയിനിൽ നടന്നാ പോരാ, ഇടക്ക് വീട്ടിലൊക്കെ പോണം. ആ അതാ പറഞ്ഞേ. ചേട്ടാ പഴംപോളി എടുക്കട്ടെ? വേണ്ട, പറഞ്ഞു കൊളസ്ട്രോൾ ആണ്, കൊളസ്ട്രോൾ. എന്നാ പരിപ്പോടെ എടുക്കട്ടെ. പരിപ്പോടെ ഗ്യാസ് ആണ്, അറിയത്തില്ലേ? എന്നാ ചേട്ടനില്ലാത്ത രോഗമെന്ന് പറയാവോ? ഇന്ത്യൻ റെയിൽവേ പറഞ്ഞിട്ട് അതുപോലത്തെ പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് വരാം. ഈ പുള്ളി ചായ കുടിക്കാത്തോ? കാശ് മൊത്തം മറ്റവന് കൊടുത്തില്ല. കാശ് അതാ പ്രശ്നം. നല്ല കാര്യം ഉണ്ടോ? കയ്യിലെ കാശും കൊടുത്തിട്ട് ചുമ്മാ ഒരു ചായ കൊടുത്ത പുള്ളിക്ക്. പുള്ളിക്ക് ഒരു ചായ കൊടുത്തരേ. അപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു ചായ. എന്നാ എന്റെ അകവാങ്ക് പൊള്ളിപ്പോയി, കൂട്ടിച്ചെടുക്കണ്ടേ? എന്റെ ചായക്ക് ഇത്ര ചൂടോ? അതൊക്കെ ഊതി കുടിക്കണം കേട്ടോ. വല്ലോ ഉളുപ്പുണ്ടോ നോക്കിയ വല്ലോന്റെ കാശും കൊണ്ട് ചായ വാങ്ങിച്ചു കുടിക്കണുണ്ടോ? ഇവിടെ ഒരു യാത്ര പോകുമ്പോ കയ്യിൽ കുറച്ച് പൈസ കരുതണം, അതറിയാവോ? ഒരു യാത്രക്ക് പോകുമ്പോ മാന്യനാണെങ്കിൽ കുറച്ച് പൈസ കരുതിച്ചോളൂ. ഞാൻ പണിയെടുത്ത് വാങ്ങിച്ചല്ലോ. അങ്ങേരി എന്ന് പറഞ്ഞല്ലോ ഞാൻ പണിയെടുത്തു. നിങ്ങൾക്ക് എന്നാ എത്ര വർഷം? നീ അയാളുടെ പാവപ്പെട്ടവന്റെ കാശ് മൊത്തം മേടിച്ചു. ഞാൻ ചുമ്മാ ഉണ്ടല്ലോ, ഞാൻ പണിയെടുത്തിട്ടല്ലേ പൈസ ഉണ്ടാക്കിയത്. ഞാൻ ഹൈദരാബാദിൽ പോയി മീൻ മെഴുകാൻ വെച്ചിട്ട് കാശാണ്ട് എടുത്തു കൊടുത്തല്ല. ഞാൻ ഇനി എന്തോ എടുത്തിട്ട് മീൻ മെഴുകും, എന്ത് കൊടുത്ത് ഞാൻ മീൻ മെഴുകും? എന്താ പൊന്നും, ഞാൻ കാര്യം പറട്ടെ. നിങ്ങൾ ഇപ്പൊ ഹൈദരാബാദ് പോകണം, അവിടെ പോയി മീൻ മെഴുകണം. മീൻ മെഴുകണം. അതിനുള്ളൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. എന്താണ്? ഈ ട്രെയിനിന്റെ അങ്ങേ തലക്കുന്നുണ്ടല്ലോ, അങ്ങേ തലക്ക വരെ ഈ സാധനം കൊട്ടിക്കൊണ്ട് പാട്ട് പാടിയാ മതി. അന്നേരം നിങ്ങൾക്ക് ഹൈദരാബാദിൽ പോയി മീൻ മിഴുകാന്ന് മാത്രമല്ല, അതിന്റെ ഒരു ബ്രാഞ്ച് തട്ടായിട്ട് ഇവിടെ നമ്മുടെ എം ജി റോഡിന്റെ അവിടെ ഇടാൻ പറ്റും. ആ പൈസ ഉണ്ടാക്കി ജീവിക്കാൻ നോക്ക്. നിന്റെ പാട്ടിന് ഞാൻ 4000 രൂപയായിരുന്നു തന്നത്. അതുകൊണ്ടാ ഇങ്ങനെ പാടേണ്ടി വന്നത്.